ജലം, വായു, അഗ്നി. പ്രാചീന കാലം മുതൽ നമ്മൾ ഇത്തരം ശക്തികളാണ് അസ്ത്രങ്ങളിൽ സംഭരിച്ചിരുന്നത്. ഈ കഥ അത്തരം സകല അസ്ത്രങ്ങളുടെയും ദേവതയുടേതാണ്, ബ്രഹ്മാസ്ത്രം. അതുപോലൊരു ചെറുപ്പക്കാരൻ്റെയും അവനിക്കാര്യം അറിയില്ലായിരുന്നു. അവൻ ബ്രഹ്മാസ്ത്രത്തിൻ്റെ വിധിയുടെ അധിപനാണെന്ന്. ശിവ. ഹായ്, ആരാണ് നീ? നീ എന്താണ്? ഇഷ, അഗ്നി എന്നെ പൊള്ളിക്കില്ല. അഗ്നി ഞാനുമായി എന്തോ ബന്ധമുണ്ട്. എനിക്ക് തീപ്പൊള്ളലേൽക്കില്ല. ഈ ഭൂമിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട് ഇഷ. ചില പുരാതന ശക്തികളുണ്ട്, അവരുടെ രക്ഷകരായി ചിലരും. സഹസ്രനന്ദി സമർത്ഥ്യം. ഹേ നന്ദി അസ്ത്രം, കണ്ട കണ്ട ഗുരു. പക്ഷേ ഒരന്ധകാരം കൂടിയുണ്ട്, അത് സകലതിനെയും ഭസ്മമാക്കും. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ബ്രഹ്മാസ്ത്രം. ഞങ്ങളുടെ അസ്ത്രങ്ങളുടെ ലോകവുമായി നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ശിവ, കാരണം നീ സ്വയം ഒരു അസ്ത്രമാണ്, ആഗ്നേയാസ്ത്രം.